നമസ്കാരം. ഈ കൊറോണ ബാധ ഉണ്ടായതോടുകൂടി അത് വലിയ ചർച്ചാ വിഷയവും വാർത്തയും ആയതോടുകൂടി രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. മാധ്യമ ശ്രദ്ധയിൽ നിന്നും ജനശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ പ്രളയ ഫണ്ട് വെട്ടിച്ചു, ചിലരൊക്കെ അറസ്റ്റിലായി. അതൊന്നും വലിയ മാധ്യമ വാർത്തയാകുന്നില്ല ഇപ്പോൾ, സത്യമാണ്. പിന്നെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഷിഖവും റീമാക്കല്ലിംഗിലുമാണ്. പൊരിച്ചമത്തി മ്യൂസിക് ഫൗണ്ടേഷൻ, കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ, അവരും ഏതാണ്ട് രക്ഷപ്പെട്ട മട്ടാണ്. ഒക്കെ നിൽക്കട്ടെ, വേറെ ഒരു കൂട്ടരുണ്ട് രക്ഷപ്പെട്ടത്, കുടുംബ സ്നേഹികൾ. നമ്മുടെ പഴയ ആലത്തൂർ എം പി പി കെ ബിജു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന അധ്യാപിക തസ്തികയിൽ നിയമനം ലഭിച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ഇതിനു മുൻപും ഈ കുടുംബ സ്നേഹികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. എ എൻ ഷംസീർ വലിയ കുടുംബ സ്നേഹിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഭാര്യയ്ക്ക് ജോലി വാങ്ങിക്കൊടുക്കുവാൻ വലിയ തത്രപ്പാട്. അത് സഖാക്കൾക്കിടയിൽ തന്നെ അസ്വാരസ്യത്തിന് കാരണമായി, പണ്ടേ തുടങ്ങിയതാണ്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഡോക്ടർ ജാൻസി ജെയിംസ് അവർ വി സി ആയിരുന്നപ്പോൾ ആണ് ഒരു മുതിർന്ന നേതാവിന്റെ ഭാര്യയ്ക്ക് പിൻവാതിലിലൂടെ നിയമനം കൊടുത്തത്. അവർ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ പിൻവാതിൽ നിയമനവും യൂണിവേഴ്സിറ്റിയിലെ തള്ളിക്കയറ്റവും ഒന്നും സഖാക്കന്മാർക്ക് പുത്തരിയല്ല. പക്ഷേ വി കെ ബിജുവിന്റെ ഭാര്യയുടെ വിജയന്റെ ആ ഒരു ജോലിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരും ഒട്ടും പിന്നിലല്ല കേട്ടോ. നമ്മുടെ ജി കാർത്തികേയന്റെ ഭാര്യ സുലേഖ ടീച്ചറെ യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചതും, അതുപോലെ ജി സുധാകരന്റെ ഭാര്യ ജമീല ടീച്ചറെ നിയമിച്ചതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം സുലേഖ ടീച്ചർക്കും ജി സുധാകരന്റെ സഹധർമ്മിണിക്കുമൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവർ ആ ഒരു സ്ഥാനം ത്യജിക്കുകയും ചെയ്തു. അവർ നല്ലൊരു കാര്യമാണ്, മാതൃകാപരമായ ഒരു കാര്യമാണ് കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഈ ബന്ധു നിയമനങ്ങളും ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളും നടപടിക്രമങ്ങളും ഒന്നും തന്നെ ഈ ഇടത് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് സി പി എം നേതാക്കൾക്ക് പുത്തരിയല്ല. അവർ ഭരണത്തിൽ വരുന്നത് തന്നെ ഫണ്ട് വെട്ടിക്കാനാണ്. അവരുടെ തന്നെ പാർട്ടി ഫണ്ട് വെട്ടിക്കുന്നവരാണ്. അതായത് സ്വന്തം പോക്കറ്റിൽ കൈയിട്ട് അത് വെട്ടിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവർ. നമ്മൾ ചിലപ്പോൾ ചിരി വരും ഇവരുടെയൊക്കെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ. ഇവർ പ്രളയ ഫണ്ട് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അവർ ഈ ഡൽഹിയിലെ ജിഹാദികളെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് വെട്ടിച്ച കഥയും നമ്മൾ പറഞ്ഞതാണ്. ലക്ഷക്കണക്കിന് രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു, അതൊക്കെ വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ പി കെ ബിജുവിന്റെ ഭാര്യയുടെ നിയമനം, ഇതൊക്കെ നിയമനങ്ങൾ, ഇത്തരത്തിലുള്ള ഫണ്ട് വെട്ടിപ്പ്, ഇതൊന്നും ഇവർക്കൊരു പുത്തരിയല്ല. ഇവർ കാലങ്ങളായി ഇതൊക്കെ തുടരുന്ന കാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും കോവിഡ് 19 ഈ ഒരു രീതിയിൽ ഇത് വാർത്തയായതുകൊണ്ടും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതുകൊണ്ടും തൽക്കാലം ഇവരൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഭാഗ്യം. എന്തായാലും നമ്മുടെ എ ആർ ഹിം, അയാള് ഇവിടുത്തെ സിൻഡിക്കേറ്റ് അംഗമാണ്, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ നിയമിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയിലേക്കാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, നേരത്തെ മാധ്യമങ്ങൾ വാർത്ത നൽകിയോ എന്ന് നമുക്കറിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധ അംഗം, ഈ റഹിമിന്റെ ഭാര്യയ്ക്ക് വിദഗ്ധ അംഗമാകാനുള്ള എന്ത് യോഗ്യതയാണ് അറിയില്ല. ഇനി എ ആർ റഹിമിന്റെ ഭാര്യയായാൽ മതി, വിദഗ്ധ അംഗമാകാൻ പറ്റും എന്നുള്ളതാണ് യോഗ്യതയെങ്കിൽ എന്തായാലും നല്ല യോഗ്യത തന്നെയാണ്. ഏതായാലും ഈ സഖാക്കന്മാരുടെ ഒക്കെ നിയമനങ്ങൾ, ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ നിയമനങ്ങൾ യഥേഷ്ടം തുടരുകയാണ്, യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിയമിക്കും, യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കും, എവിടെ വേണമെങ്കിലും നിയമിക്കും. പി എസ് സിയുടെ നിയമനങ്ങൾ വേണമെങ്കിൽ ഇവരെ തന്നെ ഏൽപ്പിക്കും. ഏത് മേഖലയിലേക്കും കടന്നുകയറും, തള്ളിക്കയറും, സ്വജനപക്ഷപാതം നടത്തും, അഴിമതി നടത്തും. ഇത് സി പി എമ്മിന്റെ ഒരു മുഖമുദ്രയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ ലഭിക്കാതെ പോകുന്നത്, മാധ്യമങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ ലഭിക്കാതെ പോകുന്നത് ഇവരുടെ ഭാഗ്യമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഏതായാലും കുടുംബ സ്നേഹികളായ എല്ലാ സി പി എംകാർക്കും ഒരു വലിയ ലാൽസലാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.